മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ആൻ അഗസ്റ്റിൻ. വളരെ ചുരുക്കം ചിത്രങ്ങളിൽ മാത്രമാണ് നടി അഭിനയിച്ചിട്ടുള്ളത്. മലയാളികളുടെ പ്രിയ നടൻ അഗസ്റ്റിൻ്റെ മകൾ ആയ ആൻ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലെ നായികയായിട്ടാണ് സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത്. കുഞ്ചാക്കോ ബോബൻ നായകനായ ചിത്രം സംവിധാനം ചെയ്തത് ലാൽ ജോസ് ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആൻ തിളങ്ങി. മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം വരെ നേടി. എന്നാൽ ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോണുമായുള്ള വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു നടി. എന്നാൽ ബന്ധം പിരിഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയകളിൽ ഏറെ സജീവമാണ് ആൻ. താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നടി ആൻ അഗസ്റ്റിൻ. ബാംഗ്ലൂരിൽ മീരമാർ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് നടത്തുകയാണ് ആൻ ഇപ്പോൾ. ഇതിനൊപ്പം 2 സിനിമകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് താരം. അച്ഛൻ്റെ മരണവും ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളും അഭിനയിക്കണമെന്ന മോഹം ഇല്ലാതാക്കി. അവസരങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചു. ആ ദിവസങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാനാകുന്നതിലും അപ്പുറമായിരുന്നു. ജീവിതത്തിൽ തിരിച്ചടികളുണ്ടായി. ഞാൻ എൻ്റെ മുറിയിലേക്ക് ഒതുങ്ങിപ്പോയി. സംഭവിക്കുന്നതിനൊപ്പം ഒഴുകുക മാത്രമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ഒരു ദിവസം തീരുമാനിച്ചു, ഇങ്ങനെ അടച്ചിരുന്നിട്ട് കാര്യമില്ല, പുറത്തു വന്നേ മതിയാകൂ. ക്രിയേറ്റീവായ എന്തെങ്കിലും ചെയ്യണമെന്നുറപ്പിച്ച് ബാംഗ്ലൂരിലേക്ക് പോന്നു. പ്രൊഡക്ഷൻ ഹൗസ് എനിക്ക് അറിയാത്ത മേഖലയായിരുന്നു. ഒരുപാട് അധ്വാനിച്ചു, നല്ലൊരു ടീമുണ്ടാക്കി. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ബാംഗ്ലൂരിൽ മീരമാർ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസാണ് ആൻ നടത്തുന്നത്. കേരള, കർണാടക, ടൂറിസത്തിൻ്റെ വിസ്താര, ബ്രിട്ടാനിയ പോലുള്ള പല രാജ്യാന്തര ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത പല കാര്യങ്ങളും തെറ്റിപ്പോയെന്ന തിരിച്ചറിവുണ്ട്. അതിലൊന്നും കുറ്റബോധവുമില്ല. തെറ്റായ ആ തീരുമാനങ്ങൾ കൊണ്ടാണ് ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നത്. വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജീവിതത്തിൽ ഇതെല്ലാം എന്നായാലും സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് നടക്കാനായെന്നത് വലിയ കാര്യമായി തോന്നുന്നു. പെട്ടെന്നെടുത്ത തീരുമാനങ്ങളിലൊന്നായിരുന്നു വിവാഹം. 23 വയസ്സുള്ള കുട്ടിയുടെ തീരുമാനം. പക്ഷേ പക്വതയാണോ വിവാഹ ജീവിതം സുന്ദരമാക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പോസിറ്റീവ് ആയി തന്നെയാണ് ഞാൻ കാണുന്നത്. ആ സങ്കടകാലത്ത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. ദൈവാനുഗ്രഹമാകാം, ഒരുപാട് പേരുടെ പ്രാർത്ഥനയാകാം ആ ദിവസങ്ങൾ മറികടക്കാൻ സഹായിച്ചത്. കരഞ്ഞു തകർന്ന് ഉറങ്ങാൻ കിടന്നാലും അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ മനസ്സ് പറയും, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെ വിഷമങ്ങളിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകാനായത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, അദൃശ്യമായ ആരൊക്കെയോ ധൈര്യം തന്നു. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. ഞാൻ മാത്രം ഉൾപ്പെട്ട കാര്യമാണല്ലോ, അത് എനിക്ക് മാത്രം അറിയാവുന്ന ഒന്നായി നിൽക്കട്ടെ അല്ലേ? ഇതാണ് ജീവിതം. എല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ? എന്നേക്കാൾ എത്രയോ വലിയ സങ്കടങ്ങൾ നേരിടുന്നവരുണ്ടാകാം. ഓരോരുത്തരുടെയും സന്തോഷം വ്യത്യസ്തമല്ലേ? നമ്മുടെ സന്തോഷമരുന്ന് നമ്മൾ തന്നെ കണ്ടെത്തിയാൽ മതി. കുറേ കരഞ്ഞാൽ തന്നെ മനസ്സിന് നല്ല ആശ്വാസം കിട്ടും എന്നാണ് വിശ്വാസം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കരയുന്നത് അത്ര വലിയ നാണക്കേടൊന്നുമല്ല. അതോടെ മനസ്സൊന്ന് തണുക്കും. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.